കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സ്പെഷ്യൽ ദിവസങ്ങളിൽ അല്ലെങ്കിൽ വീട്ടിലെ പുതിയാപ്ലമാര് അല്ലെങ്കിൽ വിരുന്നുകാരൊക്കെ ഉണ്ടെങ്കിലൊക്കെ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് ചിക്കൻ ഫ്രൈ എന്ത് ഫുഡാണെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത്. നാടൻ രീതിയിലാണ് തയ്യാറാക്കുന്നതെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങയൊക്കെ ചേർക്കും, അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഏകദേശം 400 ഗ്രാമോളം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത ചിക്കൻ വെച്ചിട്ടും ചെയ്യാം, എങ്കിലും എല്ലുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം അതായത് വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, ഏകദേശം 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, പിന്നെ ഏകദേശം 1 ടീസ്പൂൺ വരെ പെരുംജീരകവും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്, എന്നാലും സീഡ്സും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 3 ടേബിൾ സ്പൂൺ വരെ തേങ്ങ ചിരകിയത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിന് പകരം കോൺഫ്ലോർ അല്ലെങ്കിൽ അരിപ്പൊടി എന്താണെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം. അങ്ങനെ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റെങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ വരെയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനൊരു 15 മിനിറ്റാണിപ്പോൾ അടച്ചു വെക്കുന്നത്. അതിനുശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂണോളം എണ്ണ ഞാൻ ഈ ഒരു പാനിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ ചിക്കൻ കഷ്ണങ്ങളും ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കണ്ട, നമ്മൾ തേങ്ങയൊക്കെ ചേർത്തതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ്റെ ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. മുഴുവൻ ചിക്കൻ കഷ്ണങ്ങളും തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മറ്റേ വശവും കൂടി നല്ലതുപോലെ ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടെ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഇതിൻ്റെ എല്ലാ വശവും നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ മുഴുവനും പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് തന്നെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് രണ്ടും കൂടി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരണം, അത്രയും സമയം ഒന്ന് ഫ്രൈ ചെയ്യാം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, വലിയ ജോലിയൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള നാടൻ സാധനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്